നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 7201 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ എറണാകുളം 1042, കോഴിക്കോട് 971, തൃശൂർ 864, തിരുവനന്തപുരം 719, ആലപ്പുഴ 696, മലപ്പുറം 642, കൊല്ലം 574, കോട്ടയം 500, പാലക്കാട് 465, കണ്ണൂർ 266, പത്തനംതിട്ട 147, വയനാട് 113, ഇടുക്കി 108, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6316 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 728 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 28 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1668. 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7120 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 83261 പേരുടെ രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 395624 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 307107 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 286322 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 20785 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2445 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 38 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 612 ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ അറസ്റ്റിൽ. ചന്ദേര സ്റ്റേഷനിലെ കേസുകളിലാണ് അറസ്റ്റ്. 15 കോടിയുടെ തട്ടിപ്പ് തെളിഞ്ഞെന്ന് പോലീസ് അറിയിച്ചു. നിക്ഷേപകരുടെ പരാതി പരിഹരിക്കാൻ ലീഗ് നിയോഗിച്ച മധ്യസ്ഥൻ കല്ലട്ര മാഹിൻ ഹാജിയെ കഴിഞ്ഞ ദിവസം 3 മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ജ്വല്ലറിയുടെ ആസ്തികൾ സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. നേരത്തെ ജ്വല്ലറി MD പൂക്കോയ തങ്ങളെ 9 മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ജ്വല്ലറിയുടെ നിലവിലെ ആസ്തികൾ സംബന്ധിച്ചും ബാധ്യതകളെ സംബന്ധിച്ചും ഇരുവരുടെയും മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ MC കമറുദ്ദീൻ MLA UDFും പരസ്യമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. കമറുദ്ദീനെ സംരക്ഷിക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞു. MC കമറുദ്ദീന്റേത് ബിസിനസ് തകർച്ച മാത്രമാണെന്നും വഞ്ചനയല്ലെന്നും ആവർത്തിച്ച് പറഞ്ഞ് കമറുദ്ദീനൊപ്പം UDF നേതാക്കളെല്ലാം നേരത്തെ ഉറച്ചു നിന്നിരുന്നു. എന്നാൽ പഴയ നിലപാട് മാറിയെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കല്ലട്ര മാഹിൻ ഹാജിയെ മധ്യസ്ഥനാക്കി നിക്ഷേപകരുടെ പണം മടക്കി നൽകാനുള്ള നീക്കം നേരത്തെ മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. എന്നാൽ നിക്ഷേപകരുടെ പണമെല്ലാം പല വഴിക്ക് ചിലവാക്കുകയും പണം കൊടുത്ത് വാങ്ങിയ ഭൂമി മറിച്ചു വിറ്റുവെന്നും വ്യക്തമായ സാഹചര്യത്തിൽ ഈ നീക്കവും ലീഗ് അവസാനിപ്പിച്ചു. നിർണായക പ്രതിസന്ധിയിൽ UDFും ലീഗും കൈവിട്ടതോടെ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് MC കമറുദ്ദീൻ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് ഉണ്ണിക്കുളത്ത് പീഡനത്തിനിരയായ നേപ്പാൾ ദമ്പതികളുടെ 6 വയസ്സുകാരിയായ മകളുടെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. പീഡനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും വിവരങ്ങൾ തേടിയെന്നും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് കുട്ടിയെ ചികിത്സിക്കുന്നത്. കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തി കുട്ടിയെ കണ്ടിരുന്നു. കുട്ടിക്കും കുടുംബത്തിനും വേണ്ട എല്ലാ സഹായവും നൽകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പീഡനക്കേസിൽ പിടിയിലായ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പ്രതിയായ രതീഷ് ഇന്നലെ പുലർച്ചെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. സ്റ്റേഷനിലെ 2-ാം നിലയിലെ കോണിപ്പടിയിൽ നിന്നും രതീഷ് താഴേക്ക് ചാടുകയായിരുന്നു. കൈക്കും തോളിനും കാലിനും പരിക്കേറ്റ പ്രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മത്സര രംഗത്ത് നിന്ന് മുതിർന്ന നേതാക്കളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രമേയം. യുവാക്കൾക്ക് മത്സരരംഗത്ത് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും 3 വട്ടം മത്സരിച്ചവരെ ഒഴിവാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തിരക്കിട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ചർച്ചകളുമായി 3 മുന്നണികളും സജീവമായിരുന്നു. വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. അനുകൂല സാഹചര്യമാണെന്നും UDF തൂത്തുവാരുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് 3 ഘട്ടമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക. December 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. 16 വോട്ടെണ്ണും. കോവിഡ് രോഗികൾക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും തപാൽ വോട്ട് അനുവദിക്കും. December 8 ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്
വോട്ടെടുക്കും. രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ 10 കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലെ വോട്ടർമാരും അവസാന ഘട്ടത്തിൽ ഡിസംബർ 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വോട്ടർമാരും വിധിയെഴുതും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. PSLV-49 വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-1 9 വിദേശ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടാണ് PSLV-C-49 പറന്നുയർന്നത്. നിശ്ചയിച്ച സമയത്തിൽ നിന്നും 10 മിനിറ്റ് വൈകി 3:12 ഉപഗ്രഹ വിക്ഷേപണമുണ്ടായത്. ആദ്യം വിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ച സമയമായ 3:02 അതിശക്തമായ മഴ ശ്രീഹരിക്കോട്ടയിൽ പെയ്തു. ഇതുമൂലം കൗണ്ട് ഡൌൺ അല്പസമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് നടപടികൾ പുനരാരംഭിച്ച ശേഷം കനത്ത മഴയ്ക്കിടയിലും വിക്ഷേപണം വിജയകരമായി നടത്തുകയായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ അസാധാരണ നടപടികളിലൂടെയാണ് PSLV-യെ വീണ്ടും വിക്ഷേപണത്തിനെത്തിച്ചത്. തിരുവനന്തപുരം VSSE-യിൽ തയ്യാറാക്കിയ വെർച്വൽ കൺട്രോൾ സെന്ററിൽ നിന്നാണ് ലോഞ്ച് വെഹിക്കിൾ അസംബ്ലിയും സുരക്ഷാ പരിശോധന അടക്കമുള്ള ജോലികളും പൂർത്തിയാക്കിയത്. ഡിസംബർ ആദ്യം തന്നെ അടുത്ത PSLV വിക്ഷേപണം നടത്താനാണ് ISRO പദ്ധതിയിടുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോവിഡ് സ്ഥിരീകരിച്ചു. ഗവർണർ തന്നെയാണ് ട്വിറ്ററിലൂടെ കോവിഡ് ബാധിതനായ വിവരം പുറത്തുവിട്ടത്. രാജ്ഭവനിൽ ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഗവർണർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആശങ്ക വേണ്ടെന്ന് ഗവർണർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ന്യൂഡൽഹിയിൽ താനുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ പരിശോധനയ്ക്ക് വിധേയരാവുകയോ നിരീക്ഷണത്തിൽ കഴിയുകയോ ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിലവിൽ രാജ്ഭവനിൽ ഐസൊലേഷനിലുള്ള ഗവർണറുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലാവലിൻ കേസുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഡിസംബർ 3 പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. ലാവലിനുമായി ബന്ധപ്പെട്ട് CBI നൽകിയ ഹർജിയും കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള 3 ഹർജികളുമാണ് പരിഗണിക്കുക. കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടികളുടെ ഭാഗമായി ശനിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവിലാണ് ഡിസംബർ 3 കേസിലെ മുഴുവൻ ഹർജികളും പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് UU ലളിതിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. കേസ് പലതവണ മാറ്റിവെക്കപ്പെട്ടത് CBI അസൗകര്യം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം CBI അറിയിച്ചിരുന്നു. CBI ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയമാണ് ഡിസംബർ 3 കേസ് പരിഗണിക്കുന്നത് മാറ്റുന്നതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മന്ത്രി KT ജലീലിന് കസ്റ്റംസ് നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈന്തപ്പഴവും മതഗ്രന്ഥവും വിതരണം ചെയ്ത കേസിലാണ് നോട്ടീസ് നൽകിയത്. നയതന്ത്ര ചാനൽ വഴി പാർസൽ കൊണ്ടുവന്ന സംഭവത്തിൽ കസ്റ്റംസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈന്തപ്പഴം, മതഗ്രന്ഥം എന്നിവ കൊണ്ടുവന്നതിലാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവരുന്നത് കോൺസുലേറ്റിന്റെ ആവശ്യത്തിനുള്ള വസ്തുക്കളാണ്. ഇത് വിതരണം ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ അനുമതി വേണം. UAE കോൺസുലേറ്റിനെ എതിർകക്ഷിയാക്കിയാണ് കസ്റ്റംസ് അന്വേഷണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് ഭീതി അവസാനിച്ചാൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം നടപ്പിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണെന്നും എല്ലാ അഭയാർത്ഥികൾക്കും പൌരത്വം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അമിത്ഷാ വ്യക്തമാക്കി. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ച അമിത്ഷാ BJP അധികാരത്തിലെത്തിയാൽ 5 കൊല്ലം കൊണ്ട് സംസ്ഥാനത്തെ സുവർണ ബംഗാളാക്കി മാറ്റുമെന്നും അവകാശപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അമിത്ഷായുടെ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലൈഫ് പദ്ധതിയിലെ ഫയലുകൾ ആവശ്യപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേരള നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി നോട്ടീസ് നൽകി. എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് അയച്ചത്. ലൈഫ് പദ്ധതിയുടെ ഫയലുകൾ ആവശ്യപ്പെട്ടത് പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും സഭയുടെ അംഗീകാരം നേടിയ പദ്ധതിയുടെ ഫയലുകൾ ആവശ്യപ്പെടുന്നത് സഭയുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും നിയമസഭാ സെക്രട്ടറി ആരോപിച്ചു. നോട്ടീസിന് 7 ദിവസത്തിനകം മറുപടി നൽകണം. ജെയിംസ് മാത്യു MLA പരാതിയിലാണ് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റിനോട് വിശദീകരണം തേടാൻ കേരള നിയമസഭാ എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചത്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ നീക്കം അവകാശ ലംഘനമാണെന്നായിരുന്നു ജെയിംസ് മാത്യുവിന്റെ എത്തിക്സ് കമ്മിറ്റിയോടുള്ള പരാതി. ലൈഫ് പദ്ധതിയിലെ ED ഇടപെടൽ മൂലം പദ്ധതി സ്തംഭനാവസ്ഥയിലാണെന്നും ജെയിംസ് മാത്യു നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബിലീവേഴ്സ് ചർച്ച് പണമിടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അന്വേഷണം നടക്കുക. ബിലീവേഴ്സ് ചർച്ചിന് മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ പിടിച്ചെടുത്തത് കണക്കിൽപ്പെടാത്ത 8 കോടിയോളം രൂപയാണ്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചും അന്വേഷണം നടക്കും. ആദായനികുതി വകുപ്പിൽ നിന്നും ED ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. ബിലീവേഴ്സ് ചർച്ച് ചാരിറ്റിക്ക് എത്തിയ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചതായി ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. 6,000 കോടിയോളം രൂപയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കും സാമ്പത്തിക സഹായം നൽകിയതായി അധികൃതർ കണ്ടെത്തി. രാഷ്ട്രീയ നേതാക്കളുടെ ചികിത്സാ ചിലവ് വഹിച്ച രേഖകളും റെയ്ഡിൽ ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിലെ
ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചത്. ബിഷപ്പ് കെ പി യോഹന്നാന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും റെയ്ഡ് നടത്തുന്ന സംഘത്തിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഈന്തപ്പഴം വിതരണം ചെയ്ത കേസിലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ പ്രതിചേർക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചു. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി കഴിഞ്ഞാൽ ഉടനെ ശിവശങ്കറിനെ കസ്റ്റംസ് പ്രതിചേർത്ത് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 3 വർഷം കൊണ്ട് നയതന്ത്ര ബാഗ് വഴി 17,000 കിലോഗ്രാം ഈന്തപ്പഴമാണ് സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഇത്രയധികം ഈന്തപ്പഴം വാണിജ്യ ആവശ്യത്തിനല്ലാതെ ഇറക്കുമതി ചെയ്തതിൽ അസ്വാഭാവികതയുണ്ടെന്ന വിലയിരുത്തലിലാണ് കസ്റ്റംസ് കേസെടുത്തത്. നിലവിൽ സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ പണമിടപാട് കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലുമാണ് ശിവശങ്കറിനെ പ്രതിചേർത്തിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഈന്തപ്പഴം വിതരണം ചെയ്ത കേസിലും ശിവശങ്കറിനെ പ്രതിചേർക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് CPIM. മകനെ പറ്റിയുള്ള വിവാദം കോടിയേരി ബാലകൃഷ്ണൻ CPIM സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. ബിനീഷിന്റെ കാര്യത്തിൽ പാർട്ടി ഇടപെടേണ്ടതില്ലെന്നും കോടിയേരി പറഞ്ഞു. റെയ്ഡിന്റെ പേരിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ തുറന്നുകാട്ടാനും തീരുമാനമായി. കേസ് നിയമപരമായി മുന്നോട്ടു പോകട്ടെയെന്നും ബിനീഷിന്റെ കുടുംബം നിയമപോരാട്ടം നടത്തട്ടെയെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം കേന്ദ്ര ഏജൻസികൾക്കെതിരെ CPIM നേതൃത്വം രംഗത്തെത്തി. അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഇതിന്റെ സൂചനയായാണ് CPIM കാണുന്നത്. ഇത് തുറന്നുകാട്ടാനും പ്രതിരോധിക്കാനും നടപടി വേണമെന്നും CPIM സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. അതിന്റെ അടിസ്ഥാന ഈ മാസം 16 ഇടതുമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.